മോട്ടീവ് ലാബ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലഹരി ആപത്താണ് എന്ന തലക്കെട്ടിൽ 7-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി നമ്മൾ സംഘടിപ്പിച്ച ഓൺലൈൻ പ്രസംഗ മത്സരത്തിൻ്റെ റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിത് ലൈവായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് ലൈവായി ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ റിസൾട്ട് റെക്കോർഡ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ തന്നെയും വിവിധ തരത്തിലുള്ള ലഹരി ബോധവൽക്കരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ, വ്യക്തികളൊക്കെ തന്നെയും വിവിധ പരിപാടികൾ വ്യാപകമായി നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇങ്ങനെ വ്യാപകമായ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണം സമൂഹത്തിന് നൽകണം എന്ന് നമുക്കൊക്കെ തോന്നാനുണ്ടായ കാരണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളം വിദ്യാഭ്യാസമായി ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന നമ്മുടെ കൊച്ചു കേരളം പോലും ഇന്ന് വളരെ വ്യാപകമായിട്ട് വിവിധ തരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നാച്ചുറൽ ഡ്രഗ്സ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് വളരെ പിന്നെ മാരകമായ MDMA പോലുള്ള, സ്റ്റാമ്പ് പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ പോലും വളരെ വ്യാപകമായി സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഭയാനകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ അപകടത്തിൽ നിന്ന് ഈ യുവതലമുറയെ തിരിച്ചുപിടിക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇത്തരം ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമായിരിക്കും, എന്താണ് ലഹരി എന്നുള്ളതാണ്. പല കുട്ടികളും വളരെ സിമ്പിളായിട്ട് പ്രസംഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ലഹരി എന്നുള്ളത്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അറിയാം എന്താണ് ലഹരി എന്നുള്ളത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പലരുടെയും മനസ്സിലേക്ക് വരുന്ന പിക്ചർ പലതായിരിക്കും. ഇപ്പം നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിലേക്ക് മദ്യത്തിൻ്റെ പിക്ചറായിരിക്കും വരുന്നത്, മദ്യക്കുപ്പിയുടെ പിക്ചറായിരിക്കും വരുന്നത്. ചില ആളുകളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന സിറിഞ്ചായിരിക്കും വരുന്നത്. ചില ആളുകളുടെ മനസ്സിലേക്ക് പൊടിയായിരിക്കും വരുന്നത്. ഇതൊക്കെയാണ് സാധാരണ ആളുകളുടെ മനസ്സിലേക്ക് ലഹരി, സിഗരറ്റ് ചില ആളുകളുടെ മനസ്സിലേക്ക് വരും. ശരിക്കും സിമ്പിളായിട്ട് നമുക്ക് ലഹരിയെക്കുറിച്ച് നിർവചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്, നമ്മുടെ തലച്ചോറിന് സന്തോഷം ഉണ്ടാകുന്ന, വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നുന്ന, വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന, വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ് ലഹരിയാണ് എന്നുള്ളതാണ്. ഇപ്പം നാടൊട്ടുക്കും ഫുട്ബോൾ ലഹരിയില്ല, പത്രങ്ങളിൽ എഴുതുന്ന പോലെ അങ്ങനെയാണല്ലേ, കേരളം ഫുട്ബോൾ ലഹരിയിൽ എന്നൊക്കെ എഴുതുന്നത്. എന്താണ് പറയാൻ കാരണം, എന്താണ് യുവാക്കൾ അത് കാണണം, വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ച്, സന്തോഷം ഉണ്ടാകാൻ വേണ്ടി കാണണം കാണണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്കത് മാറിയത് കൊണ്ടാണ് അതിനെ ലഹരി എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള ലഹരി ഉണ്ടാകും കുട്ടികൾക്ക്. വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഹരി എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, MDMA, സ്റ്റാമ്പ് പോലുള്ള വളരെ മാരകമായ, ശാരീരികമായും മാനസികമായും അപകടം വിതക്കുന്ന വലിയ മാരക ലഹരികളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചെറിയ ലഹരികൾക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾ അടിമപ്പെടാറുണ്ട്. മൊബൈൽ ഒരു ലഹരിയാണ്, പ്രേമം ഒരു ലഹരിയാണ്, പോൺ സൈറ്റ് കാണുക, വീഡിയോ കാണുക അതൊരു ലഹരിയാണ്, ഗെയിം കളിക്കുക അതൊരു ലഹരിയാണ്. ഇതിനിങ്ങനെ അഡിക്റ്റ് ആകുമ്പോൾ മാനസികമായും ശാരീരികവുമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്ന് പഠനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ലഹരി നമുക്ക് അപകടകരമായി മാറുന്നത്? അതിൻ്റെ പിന്നിലൊരു കെമിസ്ട്രി ഉണ്ട്. ശരിക്കും നമ്മുടെ ശരീരം തന്നെ ഒരു കെമിസ്ട്രിയാണ്. ഒരു കെമിസ്ട്രി അധ്യാപകനായതുകൊണ്ട് തന്നെ സാധാരണ ഞാൻ പറയാറുള്ളത് നമ്മുടെ ബോഡി മൊത്തത്തിലൊരു കെമിസ്ട്രിയാണല്ലോ. ഇവിടെയും ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഈ മൂഡ് ബൂസ്റ്റിംഗ് ഹോർമോണുകളുണ്ട്, നമുക്ക് സന്തോഷം നൽകുന്ന ഹോർമോണുകൾ. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നം. ഡോപ്പമിനെ പോലുള്ള ഹോർമോണുകൾ കുറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ന് പല ആളുകളും ഈ ഡിപ്രഷൻ, മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വിഷാദ രോഗത്തിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്നത് ഈ ഹോർമോണുകൾ കുറയുമ്പോഴാണ്. മറിച്ച് ഈ ഹോർമോണുകൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ, നമ്മൾ ചില കുട്ടികൾ വായിക്കുമ്പോൾ, ചില കുട്ടികൾ കാർട്ടൂൺ കാണുമ്പോൾ, വരക്കുമ്പോൾ, ചിലത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഈ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു എന്നുള്ളതാണ്. നമുക്ക് സാധാരണ സന്തോഷം കിട്ടാൻ 5 ഡോപ്പമിൻ അല്ലെങ്കിൽ 10 ഡോപ്പമിൻ മതിയെങ്കിൽ ഈ MDMA പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് അകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ഡോപ്പമിൻ വല്ലാണ്ട് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും, റിലീസ് ചെയ്യും.
അയ്യായിരം പതിനായിരം ഒരു ഏകദേശ കണക്കൊക്കെ പറയുകയാണെങ്കിൽ അത്ര കേരറ്റ് ഡോപ്പമിൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയൂലേ. അതുപോലെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയണത് കിളി പോയി എന്നൊക്കെ പറയാറില്ലേ, ആളുകളുടെ കിളി പോയിട്ട് നടക്കുന്ന അവസ്ഥ. കഞ്ചാവടിച്ച ആളുകളുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. ചില ആളുകൾക്ക് കൂടെ വേറെ ആളുള്ളതായിട്ടൊക്കെ തോന്നും, അത്രേ ആത്മാവ് വേറെ ഉള്ളതായിട്ടൊക്കെ തോന്നും. രണ്ടാളുകൾ എൻ്റെ കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ നടക്കും, കാരണം അതൊക്കെ അതിൻ്റെ അങ്ങേ അറ്റത്തെ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തെറ്റിക്കുന്നുണ്ടെന്നുള്ള. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു താളാണ്, അതിനകത്ത് സന്തോഷം വേണം, സങ്കടം വേണം, ഇതിങ്ങനെ ഒരു നോർമൽ കേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അമിതമായി സന്തോഷമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളിന്മേൽ ഫീലിങ്സിന്മേൽ കിടന്ന് കളിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഡിസോർഡറാകും. ഇതുകൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ഇത്തരം വസ്തുക്കൾ ഹൈജാക്ക് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ താളം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു പരിധി കഴിഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ട് അതിൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ കഴിയില്ല എന്നുള്ളതാണ്. ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഉണ്ട് എങ്കിലും ഒരു ലഹരിയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ചതിക്കുഴികളുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നത് മാത്രമാണ് നാമും നമ്മോട് ബന്ധപ്പെട്ടവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളും അതിലേക്ക് പോകുന്നില്ല എന്ന് ഓരോ നാട്ടുകാരും ഉറപ്പുവരുത്തുക മാത്രമാണ് ഇതിന് പരിഹാരം. കാരണം ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സുകളുടെയൊക്കെ ഉപയോഗവും വ്യാപനവും അതിൻ്റെ വിതരണവുമൊക്കെ പൂർണ്ണമായും നിലനിർത്താൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ നിയമങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകാം. അതിനടുത്തേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, തക്രബു സിനാന്ന്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാ, ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, അടുക്കരുത് എന്നാ. കാരണം അടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഖുർആൻ അങ്ങനെ ഉപയോഗിച്ചത്. അതുപോലെ കഞ്ചാവിൻ്റെ അടുത്തേക്ക് ആ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ലഹരിയുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കൗമാരത്തെയും നമ്മുടെ ബാല്യത്തെയും ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. കുട്ടികളുടെ പ്രായം സ്വാഭാവികമായും അവരുടെ പ്രായം ടീനേജ് ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം സാഹസികതകളൊക്കെ ചെയ്തു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണ്. അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടി കരുതലുകൾ കാണിക്കേണ്ടത്, ഇടപെടലുകൾ നടത്തേണ്ടത്, ശ്രദ്ധ ചെലുത്തേണ്ടത്, ജാഗ്രത പുലർത്തേണ്ടതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് എന്ന് രക്ഷിതാക്കളോടും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലഹരിയെക്കുറിച്ചിട്ട് നമുക്കറിയാം യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. സൗകര്യം കിട്ടുമ്പോൾ സൗകര്യം കിട്ടുന്നതനുസരിച്ചിട്ട് രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ഒരുമിച്ചിരുന്ന് അത്തരം ക്ലാസ്സുകൾ കേൾക്കുന്നത് തീർച്ചയായും ഗുണകരമായിരിക്കും നമ്മുടെ മക്കളുടെ ഭാവിക്ക്. സിവിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഗണേഷ് കുമാർ സാറിനെ പോലുള്ള, രംഗേഷ് കടവത്ത് സാറിനെ പോലുള്ള, മമ്പാട് ഫിലിപ്പ് സാറിനെ പോലുള്ള, മജീഷി മുതുകാട് സാറിനെ പോലുള്ള പ്രഗത്ഭരായ ഒട്ടനവധി ആളുകളുടെ ക്ലാസ്സുകൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. അത്തരം ആളുകളുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഈ ലഹരിക്കെതിരെയുള്ള ജാഗ്രത എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിശദമായിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ പ്രസംഗത്തിൽ പങ്കെടുത്തതോടുകൂടി തന്നെ ഏകദേശം ഈ വിഷയത്തിൻ്റെ തീവ്രതയും അതിൻ്റെ സത്തയുമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ നമ്മുടെ റിസൾട്ട് ഡിക്ലറേഷനിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഒരു പ്രതിജ്ഞ എന്നുള്ള അർത്ഥത്തിൽ നമുക്കൊരു ഗാനം, ലഹരി വിരുദ്ധ ഗാനം കേട്ടിട്ട് തിരികെ വരാം. ഉയർത്തി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടും നാം, ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടും നാം, വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം, വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം, ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാം,
നിറഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണിങ്ങും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തുപോലും ചെല്ലരുതേ ശിരസ്സുയർത്തി 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 പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നിന്നും പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നിന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുത് ഈ പ്രസംഗ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ആരാണ് വിജയി ആരാണ് പരാജയപ്പെട്ടവർ എന്നുള്ളതിൽ അർത്ഥമില്ല. കാരണം ഇതിൽ പങ്കെടുത്ത എല്ലാവരും വിജയിച്ചിരിക്കുകയാണ്. നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഇതിൻ്റെ സമ്മാനത്തുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നേടുന്നത് ആരോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഈ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളിത് നടത്തിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാവരും വിജയികളാണ് എങ്കിലും ഒരു മത്സരം എന്നുള്ള രീതിയിൽ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിന് മുമ്പ് ഈ പ്രസംഗങ്ങളെയൊക്കെ വിലയിരുത്തി മാർക്കിട്ട ജഡ്ജസിനെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ജഡ്ജ് ചെയ്തതിൽ ഒരാൾ എനർജൈസേഴ്സ് കാലിക്കറ്റ് എന്ന ഓർഗനൈസേഷൻ്റെ CEO മിസ്റ്റർ സി കെ റാഷിദാണ്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന പബ്ലിക് സ്പീക്കിംഗ് കോച്ചാണ്, മോട്ടിവേഷണൽ ട്രെയിനറാണ്. അദ്ദേഹമാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ പ്രസംഗ വിലയിരുത്തിയ ഒരാൾ. മറ്റൊന്ന് വയനാട് മുട്ടിൽ പ്രവർത്തിക്കുന്ന ഹോപ്പ് അക്കാഡമിയുടെ CEO ആയിട്ടുള്ള മിസ്സിസ് ഖദീജ മാഡമാണ്. അവരും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ച്, മോട്ടിവേഷണൽ ട്രെയിനർ, ഫാമിലി കൗൺസിലർ ഒക്കെയാണ്. നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒപ്പം ഈ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ സൗദി അറേബ്യയിൽ റിയാദിൽ യാര ഇൻ്റർനാഷണൽ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ മിസ്റ്റർ പ്രശോഭാണ്. ഒപ്പം സൗദിയിൽ തന്നെ വാദിദ വാസറിലെ അൽഫാനോസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ മാത്സ് അധ്യാപകനായ മിസ്റ്റർ ഫൈസൽ. ഇങ്ങനെ ഈ നാല് ആളുകൾ ചേർന്നിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പ്രസംഗത്തെ വിലയിരുത്തിയത്. ഈ നാല് ആളുകൾക്കും അവരുടെ വിലപ്പെട്ട സമയം, ഒരു സാമൂഹ്യ ബാധ്യത എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാൻ, ഇതിന് മാർക്കിടാൻ കാണിച്ച പിന്നെ ആ താല്പര്യത്തിന്, സമയത്തിന് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ നാല് പേരുടെ മാർക്കും കൂട്ടിയെടുത്ത് അതിൻ്റെ ആവറേജിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയികളെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ നാല് പേരും കുട്ടികളുടെ പ്രസംഗത്തിൻ്റെ ഭാഷാശുദ്ധിയും വ്യക്തതയും, ആശയപ്രകടനം, വിഷയത്തിൻ്റെ ഉള്ളടക്കം, ശബ്ദനിയന്ത്രണം, ഭാവം, ഇങ്ങനെ ആറ് കാര്യങ്ങൾക്ക് കൂടി ചേർന്നിട്ടാണ് ഓരോരുത്തരും 45 മാർക്ക് വീതം ഓരോ കുട്ടിക്കും 45 മാർക്കിൽ ഓരോ കുട്ടിയുടെയും മാർക്ക് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നാല് ആളുകളുടെയും കൂടി മൊത്തം 180 മാർക്കും. ഒപ്പം നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഇതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിരുന്ന ഇത് കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലഹരിവിരുദ്ധ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇത് പരമാവധി പ്രചരിപ്പിക്കണം എന്ന് കുട്ടികളെ ഉണർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തിച്ച ആളുകൾക്ക് അതിന് ആനുപാതികമായിട്ടുള്ള മാർക്ക് പരമാവധി 20 മാർക്കും കൂടി ചേർത്ത്, അപ്പോൾ ചാനലിൻ്റെ വ്യൂസിനനുസരിച്ചിട്ട് 20 മാർക്കാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ പ്രസംഗ കല തന്നെയാണ്, അതിൻ്റെ ചാരുത തന്നെയാണ്,
തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 150 മാർക്കും അങ്ങനെ മൊത്തം 200 ഓരോ കുട്ടികൾക്കും ആണ് മാർക്ക് ഇട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ട വ്യൂവേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പരിഗണിച്ചിട്ടുള്ളത്. കാരണം കമൻറ്റ് സെഷനിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് നേരിട്ടിരുന്നു എന്ന് പലരും ഉണർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് വ്യൂസ് ആണ് പൂർണ്ണമായും പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് എല്ലാ കുട്ടികളും വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു മത്സരം എന്നുള്ള അർത്ഥത്തിൽ അതിൽ കുറച്ചുകൂടി മികവ് പുലർത്തിയ കുട്ടികൾക്ക് നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഓരോ ജഡ്ജസിൻ്റെയും മാർക്കിൻ്റെ ആവറേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിജയികളെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രസംഗ മത്സരത്തിൻ്റെ 3-ാമത്തെ സ്ഥാനം നേടിയിട്ടുള്ളത് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ ചേനോളി കോഴിക്കോട് ഉള്ള റന ഹാദിയാണ് 3-ാം സ്ഥാനം നേടിയിട്ടുള്ളത്. 2-ാം സ്ഥാനം നേടിയിട്ടുള്ളത് വയനാട് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാഡമിയിലെ സോലിഹ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ്. നമ്മുടെ പ്രസംഗ മത്സരത്തിൻ്റെ 1-ാം സ്ഥാനം നേടിയിട്ടുള്ളത് ജി എച്ച് എസ് എസ് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ ജി എച്ച് എസ് എസ്സിൽ പഠിക്കുന്ന നീരജ് കൃഷ്ണയ്ക്കാണ് നമ്മൾ 1-ാം സ്ഥാനം, ഏറ്റവും നല്ല പെർഫോമൻസ് എന്നുള്ള അർത്ഥത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒപ്പം നമ്മൾ നേരത്തെ പ്രഖ്യാപിക്കാതിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 4-ഉം 5-ഉം സ്ഥാനം ഉള്ള 2 കുട്ടികൾക്ക് കൂടി കൺസലേഷൻ പ്രൈസ്, ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ണൂർ ചെറുപുഴ ജെ എം യു പി എസ് യു പി എസ്സിലെ മിഷൽ പ്രണേഷ് എന്ന കുട്ടിക്കും ആലപ്പുഴ വടുതല വി ജെ എച്ച് എസ് എസ്സിലെ നിത മറിയത്തിനും നമ്മൾ പ്രോത്സാഹന സമ്മാനം 250 രൂപ വീതം നൽകുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ സമ്മാനത്തിൻ്റെ തുകയുടെ ചെറുപ്പമല്ല, നിങ്ങൾ പങ്കെടുത്തതിൻ്റെ വലിപ്പമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ മത്സരം നടത്തിയ ഉടനെ നമ്മൾ പറഞ്ഞിരുന്നത് 7-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള മത്സരമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ പോസ്റ്ററുകൾ പ്രചരിച്ച ഉടനെ തന്നെ മലപ്പുറം ബാഫക്കി എത്തിങ്ങാന റെസിഡൻഷ്യൽ ഹൈസ്കൂളിലെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷാൻ എന്ന വിദ്യാർത്ഥി മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് മത്സരത്തിൽ ഞാൻ പങ്കെടുത്തുകോട്ടെ എന്ന് താല്പര്യം പ്രകടിപ്പിക്കേണ്ട ആ താല്പര്യം പ്രകടിപ്പിച്ചതിന് മാത്രമായിട്ട് നമ്മുടെ ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. 250 രൂപ മോട്ടീവ് ലാസിൻ്റെ വകയായ ഒരു സമ്മാനം കൊടുക്കുകയാണ്. കുട്ടികളുടെ താല്പര്യത്തിന്, ആ പ്രോത്സാഹനത്തിന്, ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു ചെറിയ തുക മുഹമ്മദ് ഷാനിനും നൽകുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ട സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിയ എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും മോട്ടീവ് ലാസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു സംരംഭവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.